സ്വർഗസ്ഥനായ ദൈവത്തിന്റെ അനുഗ്രഹ വർഷങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന മന്മയനായ മനുഷ്യൻ കീഴടക്കുന്ന പെരുമയുടെയും പ്രതാപത്തിന്റെയും സുഖ സൗകര്യങ്ങളുടെയും സമ്പൽ സമൃദ്ധിയുടെയും കൊടുമുടികൾ മനുഷ്യ മനസ്സുകൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് ശലോമോന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഭൗതികമായ അനുഗ്രഹങ്ങളുടെ ശൃംഖങ്ങളിൽ എത്തിയ ശേഷം ദൈവത്തെ മറന്നു ജീവിച്ചാൽ ദൈവം അവനെ മാത്രമല്ല അവന്റെ തലമുറകളെയും ശിക്ഷിക്കുമെന്നും ശലോമോന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ശലോമോൻ വാഴ്ച ആരംഭിച്ചപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവന് ജ്ഞാനവും വിവേകവും ഉള്ള ഹൃദയം നൽകിയിരിക്കുന്നു എന്നും അവന് സമനായവൻ അവനു മുമ്പ് ഉണ്ടായിട്ടില്ല പിമ്പ് ഉണ്ടാവുകയുമില്ല എന്നും അരുളി ചെയ്തു. അതോടൊപ്പം ദൈവം അവന് ധനവും മാനവും വാഗ്ദത്തം ചെയ്തു. തനിക്ക് മുമ്പ് യെരുശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനവും ധനവും അഭിവൃദ്ധിയും പ്രാപിച്ച ശലോമോൻ മഹാനായിത്തീർന്നു. തന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും നിഷേധിക്കാതെയും ഹൃദയത്തിന്റെ സന്തോഷത്തിന് വിലക്ക് കൽപ്പിക്കാതെയും അവൻ ജീവിതം ഭദ്രമായി ആസ്വദിച്ചു. പക്ഷേ സ്നേഹവാനായ ദൈവം അവന് നൽകിയ ജ്ഞാനവും വിവേകവും സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിൽ ശലോമോൻ പരാജയപ്പെട്ടു. അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നവരിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിക്കരുതെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ശലോമോൻ തള്ളിക്കളഞ്ഞു. 700 കുലീന ഭാര്യമാരും 300 വെപ്പാട്ടുകളും ഉണ്ടായിരുന്ന ശലോമോൻ വയോവൃദ്ധനായപ്പോൾ ബിംബാരാധകരായ ഭാര്യമാരുടെ സമ്മർദ്ദത്താൽ അവരുടെ ദേവന്മാർക്ക് പൂജാഗിരികൾ പണിയുകയും അവയെ ആരാധിക്കുകയും ചെയ്തു. തന്നെ മറന്നുകളഞ്ഞ ശലോമോന്റെ രാജ്യം അവന്റെ തലമുറയുടെ കാലത്ത് രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് അരുളിച്ചെയ്ത ദൈവം അങ്ങനെ പ്രവർത്തിക്കുകയും ഒരു ഗോത്രത്തിന്മേൽ മാത്രം അധികാരം നൽകി അവനെ ശിക്ഷിക്കുകയും ചെയ്തു. ഭൗതിക സുഖങ്ങൾ തേടിയുള്ള യാത്രയിൽ ദൈവത്തെ മറന്ന് വിഗ്രഹാരാധകനായി തീർന്ന ശലോമോൻ താൻ നേടിയെടുത്ത സുഖസമൃദ്ധികൾ തനിക്ക് സമാധാനം നൽകുവാൻ പര്യാപ്തമല്ലെന്ന് കണ്ടപ്പോൾ സ്വയം ജീവിതം വെറുത്തു. ദൈവത്തിനു വേണ്ടി ആദ്യമായി അതിമനോഹരമായ ദേവാലയം പണികഴിപ്പിച്ചവനും ദൈവം പ്രത്യക്ഷപ്പെട്ട് മുഖാമുഖം സംസാരിച്ചവനും ലോകജ്ഞാനികളിൽ അഗ്രഗണ്യനുമായ ശലോമോൻ ഹാമായ മായ സകലതും മായയും വൃഥാപ്രയത്നവും അത്രയെന്ന് പ്രഖ്യാപിക്കുന്നത് ദൈവത്തെ മറന്ന് ഭൗതിക സുഖങ്ങൾ തേടിപ്പോകുന്നവർക്കും ദൈവിക ദർശനത്താൽ യാത്ര ആരംഭിച്ചിട്ടും വഴി തെറ്റിപ്പോകുന്നവർക്കും ഒരു ഗുണപാഠമാണ് ശലോമോന്റെ ജീവിതം. ഇന്നും ഈ ആധുനിക ക്രൈസ്തവ കാലഘട്ടത്തിലും ശലോമോനെ പോലെ ദർശനങ്ങളും ജ്ഞാനവും നേടിയ അനേകർ ദൈവത്തെയും ദൈവവചനത്തെയും തിരസ്കരിച്ചുകൊണ്ട് ഈ ആധുനിക ലോകത്തിലെ സുഖഭോഗങ്ങൾക്ക് നടുവിൽ, സുഖസൗകര്യങ്ങൾക്ക് നടുവിൽ സൗകര്യപൂർവം ദൈവത്തെയും ദൈവവചനത്തെയും ദൈവിക പ്രമാണങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് യാത്ര തുടരുന്ന അനേകർക്ക് ശലോമോന്റെ ജീവിതം ഒരു ഗുണപാഠമാണ്. ഹാമായ മായ എന്ന സഭാപ്രസംഗി പറയുന്നു, ഹാമായ മായ സകലതും മായയത്രേ. ക്രിസ്ത്യൻ ലൈഫ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.